Praise the Lord. Hallelujah. Hallelujah. ഒരു ഉറക്ക ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. Praise the Lord. ദൈവത്തിനെ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയെ കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ അവസരത്തിനായി ഞാനും നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. രാവിലത്തെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ പാട്ടുകൾ പാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഇന്നത്തെ ദിവസം ഒരു അവസരം കൂടി തന്ന്. ആമേൻ. ഹല്ലേലൂയ. സോ ദൈവത്തിന് സ്തുതി. ഈ ബ്ലെസ് കല്യൂർ കൺവെൻഷൻ്റെ ഈ പ്രാവശ്യത്തെ അവസാനത്തെ രാത്രിയാണല്ലോ, അവസാനത്തെ യോഗമാണല്ലോ. നമുക്ക് നമ്മുടെ ഉത്തമമായത് നമുക്കിന്ന് ദൈവത്തിനെ കരയറ്റാം. ആമേൻ. ദൈവവചനം പറയുന്നേ അവന് തക്ക മഹത്വം അവന് കരയറ്റണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് തക്ക മഹത്വം നമ്മൾക്ക് കരയറ്റാൻ പറ്റുമോ? എന്നേലും ഈ ഭൂമിയിൽ നമുക്ക് പറ്റുമോ? പക്ഷെ നമ്മുടെ ബെസ്റ്റ് നമുക്ക് ദൈവത്തിന് നമുക്ക് കൊടുക്കാം. ബിക്കോസ് നമ്മൾ എത്ര കൊടുത്താലും നമ്മുടെ ദൈവം അതിനൊക്കെ ഉപരിയായി യോഗ്യനാണ്. ആമേൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ദൈവത്തെ പൂർണ്ണമായി അറിയുന്നില്ല. നമുക്ക് ഉള്ള കുറച്ചൊരു അറിവുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ദൈവത്തിന് മഹത്വവും സ്തുതിയും പുകഴ്ചയൊക്കെ കരയറ്റുന്നത്. അത് തന്നെ ഒത്തിരി അല്പമാണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ ദൈവത്തെ മുഖാമുഖം നമ്മൾ കാണും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത് അന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ദൈവത്തിന് തക്ക മഹത്വം ചിലപ്പം കൊടുക്കാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മൾ ഇന്ന് അല്പമായിട്ടേ നമ്മളിന്ന് ദൈവത്തെ അറിയുന്നുള്ളൂ. ആമേൻ. പക്ഷെ അന്ന് നമ്മൾ ദൈവം എങ്ങനാണോ അങ്ങനെ നമ്മൾക്ക് ദൈവത്തെ കാണുവാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ, അവനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ അതിനെ ഉപയോഗിച്ച് പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ബലത്തോടുകൂടി, പൂർണ്ണ ആത്മാവോടുകൂടി, പൂർണ്ണ ബുദ്ധിയോടുകൂടി, ആമേൻ ഹല്ലേലൂയ, നമുക്ക് അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആമേൻ ഹല്ലേലൂയ. കുറച്ച് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ചില പാട്ടുകൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും, പക്ഷേ ആവർത്തിച്ചു പാടുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് ഇരിക്കുന്നവർക്ക് അതെന്നോടുകൂടെ പാടാൻ പറ്റും, പുതിയതായാലും പഴയതായാലും. ആമേൻ. നമുക്ക് നമ്മളിവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അധരം തുറന്ന് കരങ്ങൾ കൊട്ടി ഒക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ആമേൻ. എല്ലാ സാഹചര്യത്തിലും സകലത്തിൻ്റെ മേലും നമ്മുടെ ജീവിതങ്ങളുടെ മേലും നമ്മുടെ ദേശത്തിൻ്റെ മേലും പൈശാചിക മണ്ഡലത്തിൻ്റെ മേലും സകലത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേൽ രോഗത്തിൻ്റെ മേൽ എന്തിന് പേര് കൊടുക്കാൻ പറ്റുമോ ഈ ഭൂമിയിൽ, അതെല്ലാറ്റിൻ്റെ മേൽ അധികാരിയായ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. സർവ്വ അധികാരി, സകലത്തിൻ്റെ മേലും വാഴുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. സകലതും അവൻ്റെ മീതെയാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോകാമെന്ന് വിചാരിച്ചാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ബിക്കോസ് അതിൻ്റെ മേലൊക്കെ എൻ്റെ ദൈവം, നമ്മുടെ ദൈവത്തിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളെയൊക്കെ നിമിഷം കൊണ്ട് അതിനെ തിരിച്ചു മറിക്കുവാൻ, ആമേൻ, നമ്മുടെ ഫേവറിലാക്കുവാൻ എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആ തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ഒരു പുതിയ ഗാനം, ഒത്തിരി പുതിയതല്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് ചേർന്ന് പാടി നമുക്ക് ഈ സത്യത്തെ നമുക്കൊന്ന് വിളിച്ചു പറയാം. എൻ്റെ ദൈവം വാഴുന്നു.
പാടാം. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, ആമേൻ. നിത്യ പുരോഹിതൻ വാഴുന്നു, യേശു വാഴുന്നു, അവൻ വാഴുന്നു, രാജാദി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, നിത്യ പുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, രാജാദി രാജാവായി വാഴുന്നു. യേശു വാഴുന്നു, ആമേൻ. നിത്യ പുരോഹിതൻ വാഴുന്നു.
വാഴുന്നു, യേശു വാഴുന്നു, രാജാദി രാജാവായി വാഴുന്നു, ആമേൻ, രാജാദി രാജാവായി വാഴുന്നു, കർത്താദി കർത്താവായി വാഴുന്നു, ആമേൻ, കർത്താദി കർത്താവായി വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, ആമേൻ, നിത്യ പുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, യേശു വാഴുന്നു, ആമേൻ, രാജാദി രാജാവായി വാഴുന്നു, കർത്താദി കർത്താവായി വാഴുന്നു, ഏറ്റു പറഞ്ഞാട്ടെ, രാജാദി രാജാവായി വാഴുന്നു, കർത്താദി കർത്താവായി വാഴുന്നു. കരങ്ങൾ കൊട്ടി, ആമേൻ, ഹല്ലേലൂയ. സകലത്തിൻ്റെ മേലും വാഴുന്ന നമ്മുടെ ജീവിതങ്ങളുടെ മേൽ, നമ്മുടെ സഹജത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ വാഴുന്ന വലിയനായ ദൈവത്തെ വിശ്വാസത്തോടുകൂടി, ആമേൻ, അധരം തുറന്ന് കരം കൊട്ടി, ആമേൻ, അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ബി ടു തൻ നെയിം. Worship thy name. Thank you, Lord. Thank you, Lord. Thank you, Lord. ദൈവവചനം പറയുന്നത് ഡ്യൂട്രോണമി 33:26 പറയുന്നേ, യശൂരിൻ്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ആമേൻ. ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്തുവാണ്? തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ സഹായിപ്പാൻ, വിടുവിക്കുവാൻ മഹിമയോടെ മേഘാരൂഢനായി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മനുഷ്യരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കറക്റ്റ് സമയമാവുമ്പോൾ, ആമേൻ, അവർക്ക് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ പാലിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആരും സഹായമായിട്ട് ഇല്ലാത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മൾക്ക് സഹായമായി നമ്മളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതേ നിമിഷം, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ വിടുവിപ്പാൻ, ആമേൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവം നമ്മളോട് കൂടുണ്ട്. ഹല്ലേലൂയ. മുങ്ങിക്കഴിഞ്ഞിട്ടല്ല, മുങ്ങാൻ തുടങ്ങുമ്പം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മുങ്ങാൻ അധികം സമയം വേണ്ട, ഒരു നിമിഷം മതി. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം പോലും വേണ്ട, ഒരു സെക്കൻഡിനകം മുങ്ങിപ്പോവും, ഇല്ലയോ? പക്ഷേ അവിടെ എഴുതിയേക്കുന്നേ, മുങ്ങാൻ തുടങ്ങിയപ്പോൾ പത്രോസ്, ആമേൻ, യേശു കരം പിടിച്ച് അവനെ ആ മുങ്ങാതിരിക്കാൻ ആ അവസ്ഥയിൽ നിന്ന് അവനെ വിടുവിച്ച് കരകയറ്റിയതാണ്. ഹല്ലേലൂയ, എൻ്റെ യേശു, ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്? അനുഭവങ്ങളുള്ളവർ കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിടുവിപ്പാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, സഹായിപ്പാൻ, ആമേൻ, മഹിമയോടെ മേഘാരൂഢനായി വരുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആമേൻ. യേശുവിനെ നമുക്ക് ഉയർത്താം ഈ ഗ്രൗണ്ടിൽ, ആമേൻ. യേശുവിൻ്റെ ദൈവത്തെ പോ
Alpha.
സന്തോഷമടി ഹല്ലേലൂയ ഹല്ലേലൂയ സകലതുമായ നമ്മുടെ യേശുവിനെ ഹമാനഗ ശന്തകരഗസ്യാരവ റീവ ഖവരനരനലഗക്ഷസ് താങ്ക് യു ലോർഡ് കർത്താവേ അങ്ങ് ഞങ്ങളുടെ ദൈവമായി തീർന്നതിനായി നന്ദി 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 അപ്പാ ഹല്ലേലൂയ ഹല്ലേലൂയ എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എക്കാരണത്താലും നമ്മളെ അവൻ കൈവിടില്ല ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പഴയ ഗാനം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം സ്വർഗത്തിലെ ആരാധനയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവം അവർക്ക് കൊടുത്ത സിംഹാസനമുണ്ട് കസേരയല്ല പക്ഷേ സിംഹാസനങ്ങൾ 24 മൂപ്പന്മാർ സിംഹാസനത്തിൻ്റെ മേലാണ് ഇരിക്കുന്നത് ഇവിടുന്ന് കൊണ്ടുപോയ കസാരയല്ല ദൈവം കൊടുത്ത ദൈവം തന്നെ കൊടുത്ത സ്വർഗത്തിൽ തന്നെ പണിഞ്ഞ സിംഹാസനം അവർക്ക് കൊടുത്തേക്കുന്നത് പക്ഷേ അവർ ആ ജീവനുള്ള ദൈവത്തെ ആ സത്യ ദൈവത്തെ ആ ഏക ദൈവത്തെ ആ പരിശുദ്ധനാം ദൈവത്തെ അവർ കാണുമ്പോൾ അവർക്ക് വേറൊരു നിവൃത്തിയില്ല ആ സിംഹാസനം ഒന്ന് മാറ്റിവെച്ച് ആ തലയിൽ ദൈവം കൊടുത്ത കിരീടം എന്ന് പറഞ്ഞാൽ മാനം സ്ഥാനം ഇതെല്ലാം ഈ കസാരയും കിരീടമൊക്കെ കാണിക്കുന്നത് പക്ഷെ അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് തറയിൽ അമേൻ യേശുവിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ മുൻപാകെ നെടുമ്പാട് വീണ് അവർ ദൈവത്തെ ആരാധിക്കും അമേൻ ഹല്ലേലൂയ അങ്ങനെ വല്ലപ്പോഴേലും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു അനുഭവം വന്നാൽ അതൊരു സ്വർഗീയ അനുഭവമായിരിക്കും അമേൻ ഹല്ലേലൂയ കൺവെൻഷൻ ഗ്രൗണ്ടിലൊന്നും ചിലപ്പോൾ നമുക്കങ്ങനെ ആരാധിക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ വ്യക്തിപരമായി ദൈവത്തോടു ഇരിക്കുമ്പോൾ വല്ലപ്പോഴുമൊക്കെ അനുഭവങ്ങളൊന്നും ഉണ്ടാകണം ഹല്ലേലൂയ സ്ഥലം മറന്ന് സ്ഥാനം മറന്ന് ഹല്ലേലൂയ മാനം മറന്ന് എല്ലാം മറന്ന് എൻ്റെ ദൈവത്തെ നമ്മുടെ ദൈവത്തെ അങ്ങനെ നെടുമ്പാട് വീണ് ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാകട്ടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആമേൻ ഈ പാട്ട് പഴയ ഗാനമാണ് അറിയാവുന്നവർ പഴയ തലമുറയ്ക്കൊക്കെ ഈ പാട്ട് അറിയാം അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ആ മാറാത്തവൻ കാലങ്ങൾ പോയാൽ മാറിപ്പോയാലും മാറാത്ത ആ ക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എക്കാരണത്താലും എന്നെ കൈവിടില്ല എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എക്കാരണത്താലും എന്നെ കൈവിടില്ല എക്കാലത്തിലും ക്രിസ്തു മാറുകില്ല എക്കാരണത്താലും അറിയുന്നവനെ നന്ദി പറയേ ആരെ ഞാൻ വിശ്വസിക്കുന്നു
ഹല്ലേലൂയ വാഴ്ത്തുന്നേ
തിരഞ്ഞെടുത്തവനെ ചേർന്ന് പാടാം വാഴ്ത്തുന്നേ അങ്ങയുടെ ജീവൻ നൽകി രക്തം ചിന്തി ആ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചതിനായി ആ വലിയ യാഗത്തെ ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു കർത്താവേ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞങ്ങളെ വീണ്ടെടുത്തതിനായി ആ സ്നേഹം ഞങ്ങളെ കാട്ടിയതിനായി നന്ദി അപ്പാ അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ കർത്താവേ നന്ദി 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 അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി എല്ലാ മാനോമഹത്വവും സ്തുതിയും പുകഴ്ചയും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങേക്ക് കരയേറ്റുന്നു അങ്ങ് മാത്രം അതിന് യോഗ്യൻ അതിനെ സ്വീകരിച്ച് അതിൻ്റെ മേൽ അങ്ങ് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.